ഹായ് സുഹൃത്തുക്കളെ, നമ്മുടെ ഇന്നത്തെ ലൊക്കേഷൻ തൊടുപുഴയിലുള്ള കോശിച്ചായൻ്റെ പറമ്പാണ്. സാന്ദ്ര പെർഫോമൻസിൻ്റെ ബാനറിൽ ശ്രീ ജോണി നിർമ്മിക്കുകയും നവാഗതനായ സജീർ സദഫ് തിരക്കഥയും സംവിധാനവും ഒരുക്കുകയും ചെയ്ത കോശിച്ചായൻ്റെ പറമ്പിൻ്റെ ഷൂട്ടിംഗ് വിശേഷങ്ങൾ നമുക്കൊന്ന് കാണാം. നമസ്കാരം, എൻ്റെ പേര് സാജിർ സദഫ് എന്നാണ്. ഞാൻ സ്വതന്ത്രമായി ചെയ്യുന്ന ആദ്യ സിനിമയാണ് കോശിച്ചായൻ്റെ പറമ്പ്. ഇതിൻ്റെ തിരക്കഥ ഞാൻ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ ക്യാമറ ചെയ്യുന്നത് കണ്ണൻ പട്ടേരി, എഡിറ്റർ ജസൽ, മ്യൂസിക് സിബു സുകുമാരൻ, അങ്ങനെ നല്ല ടാലൻ്റഡ് ആയിട്ടുള്ള ആളുകളാണ് ഇതിൻ്റെ പിന്നിൽ ഞാൻ കൂടെ കൂട്ടിയിരിക്കുന്നത്. ഈ സിനിമ നമ്മുടെ തൊടുപുഴ ആണ് ലൊക്കേഷൻ. തൊടുപുഴയിലുള്ള മുരുക്കുംപാറ എന്ന് പറയുന്ന ഒരു വില്ലേജിൽ നടക്കുന്ന വളരെ രസകരമായ ഒരു സിനിമ തന്നെയാണ് കൊശിനര പറമ്പ്. ഇതിൽ മെയിനായിട്ട് അഭിനയിക്കുന്ന ആളുകൾ ജാഫർ ഇടുക്കി, സലീം കുമാർ, കിച്ചുട്ടല്ലസ്, അബിറാം, പിന്നെ രേണു സൗന്ദറാണ് നായികയായിട്ട് അഭിനയിക്കുന്നത്. പിന്നെ പുതുമുഖങ്ങളുമുണ്ട്. വളരെ രസകരവും തമാശ നിറഞ്ഞുമായ സാധാരണ മലയാളികൾക്ക് ഇഷ്ടപ്പെടുന്ന, നമ്മൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു കണ്ടൻറ് തന്നെയാണ് ഇതിൻ്റെ മെയിൻ കോറ്. ഇതാണ് സിനിമയുടെ ഒരു ബേസിക് പശ്ചാത്തലം. ബാക്കി സസ്പെൻസാണ്. എന്തായാലും എല്ലാവരും കണ്ട് പ്രോത്സാഹിപ്പിക്കുക, നല്ലൊരു അഭിപ്രായം പറയുക. താങ്ക് യു. എല്ലാവർക്കും എൻ്റെ നല്ല നമസ്കാരം. ഞാനിപ്പോൾ എൻ്റെ നാട് ഇടുക്കിയിൽ തന്നെയാണ്. തൊടുപുഴ വഴിത്തല എന്ന് പറയുന്ന സ്ഥലത്താണ്. കോശിച്ചായൻ്റെ പറമ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഈ കോശിച്ചായൻ്റെ പറമ്പ് എന്ന് പറയുമ്പോൾ കോശിച്ചായനാരായിരിക്കും. അപ്പോൾ കോശിച്ചായൻ്റെ പറമ്പ് എന്നാണ് ഈ സിനിമയുടെ പേര്. അതിൽ ഞാനൊരു വേഷം ചെയ്യുന്നുണ്ട്. എൻ്റെ വേഷം, ആ ക്യാരക്ടറുടെ പേര് കുഞ്ഞുമോൻ എന്നാണ്. ഒരു 10-55 വയസ്സുള്ള ഒരാളായിട്ടാണ് അഭിനയിക്കുന്നത്. ഇനി അതിനകത്ത് കുറേ നടന്മാരുണ്ട്. സോഹൻലാൽ, അതുപോലെ തന്നെ അത് പറഞ്ഞ് എല്ലാവരുടെയും പേര് പറയുമ്പോൾ ഒത്തിരി നമ്മൾ പറയണം. അങ്ങനെ കുറേ കൂട്ടായ്മയോടുകൂടി കെ പി ജോണി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇപ്പോഴത്തെ സജീർ സഫദ് ആണ് ഡയറക്ടർ, കൺട്രോളറായിട്ട് വർക്ക് ചെയ്യുന്ന ഞങ്ങളുടെയൊക്കെ സുഹൃത്തായ നിസാർ ഒക്കെ ആണ്, നിസാർ ഭായ്. അപ്പോൾ ഈ പടം നല്ലൊരു പടമാണ്. അപ്പോൾ എല്ലാവരും കാണണം, ഈ പടത്തെ വിജയിപ്പിക്കണം. എല്ലാവർക്കും നമസ്കാരം. കോശിച്ചായൻ്റെ പറമ്പ് എന്ന സിനിമയുടെ ലൊക്കേഷനിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഞാൻ ഈ സിനിമയുടെ പ്രൊഡക്ഷൻ കൺട്രോളറാണ്. വളരെ വെറൈറ്റി ആയിട്ട് ആകുന്ന ഒരു സിനിമയാണ് ഈ സിനിമ. നല്ല നേരത്തെ തന്നെ എൻ്റെ സബ്ജക്റ്റ് കേട്ടപ്പോൾ ഭയങ്കര രസമാണ്. ഒരു വില്ലേജ് സബ്ജക്റ്റാണ്. അതിൽ ജാഫർ ഡിക്കി, രതീഷ് ചന്ദ്, രതീഷ് കൃഷ്ണൻ, സലീം കുമാർ ഏട്ടൻ, ഇങ്ങനെ എല്ലാവരും അഭിനയിക്കുന്ന നല്ലൊരു സിനിമയായിരിക്കും. നിങ്ങളെല്ലാവരും ഇതിനെ പ്രൊമോട്ട് ചെയ്യണം, തിയേറ്ററിൽ പോയി കാണണം. നല്ല സിനിമയാണ്. ഈ സിനിമയുടെ ഏറ്റവും വലിയ നട്ടെല്ലെന്ന് പറയുന്ന ഇതിൻ്റെ പ്രൊഡ്യൂസറാണ് ജോണി സാറ്. സാറിനെ സമീപിച്ചപ്പോൾ സാറ് പറഞ്ഞു, നമുക്കൊരു നല്ലൊരു സിനിമ ഉണ്ടാക്കാം. ഇത് നിങ്ങൾ നല്ല രീതിയിൽ ഇതിനെ വിജയിപ്പിച്ചാൽ നമുക്ക് വീണ്ടും പുതിയ സിനിമകൾ നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ ഡയറക്ടറും ഞാനും പോയി സാറൊക്കെ ആയിട്ട് സംസാരിച്ചു. സജീർ സദാഫിൻ്റെയും പുതിയ ഡയറക്ഷനാണ്. ഞങ്ങൾ ടീം തന്നെയുണ്ട്. എല്ലാം നല്ലൊരു വിജയത്തിലേക്കാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല എൻ്റർടൈൻമെൻറ്റ് സിനിമയാണ്. സജീർ സദാഫാണ് എൻ്റെ ഡയറക്ടർ. ക്യാമറ വർക്ക് നന്നായിട്ടുണ്ട്. ക്യാമറ വർക്കിൻ്റെ ക്യാമറമാൻ്റെ പേര് വിജിൻ കണ്ണൻ പട്ടേരി. പുള്ളി ആദ്യമായിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യുന്ന വർക്കാണ്. നല്ല സിനിമയായിരിക്കും.
നിങ്ങളെല്ലാവരും നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാവുക, നിങ്ങളുടെ എല്ലാവിധ പ്രോത്സാഹനങ്ങളും ഉണ്ടാവുക. ഓക്കെ, താങ്ക് യു. കാസ്റ്റ് കോളിങ്ങിൽ നമ്മളിന്ന് പറയുന്നത് അവാർഡ് വിന്നറായ ഡയറക്ടർ എം ബി പത്മകുമാറിൻ്റെ സിനിമയിൽ, നാലാമത്തെ സിനിമയാണ് അദ്ദേഹത്തിൻ്റെ. 14-19 ഇടയിൽ പ്രായം തോന്നിക്കുന്നവരായ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അവസരമുണ്ട്. തങ്ങളുടെ ഫിൽട്ടർ ചെയ്യാത്ത ഫോട്ടോയും വീഡിയോയും mbpatmakumar.com/castcall എന്ന വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുക. മനസ്സിൽ ഇമ്പം തോന്നുന്ന വരികൾ എഴുതാൻ കഴിയുന്ന ഗാനരചയിതാക്കൾക്കും തങ്ങളുടെ വരികൾ പാടി അപ്ലോഡ് ചെയ്യുന്നതാണ്. ഈ വെബ്സൈറ്റിൽ തന്നെ അപ്ലോഡ് ചെയ്യുക, അവർക്കും അവസരങ്ങളുണ്ട്. ഇനി അവസരങ്ങളുള്ളത് പോസ്റ്റർ ഡിസൈനർമാർക്കാണ്. ടൈറ്റിൽ ഡിസൈനിങ്ങിനും പോസ്റ്റർ ഡിസൈനിങ്ങിനും വേണ്ടിയിട്ടാണ് ആളുകളെ ആവശ്യമുള്ളത്. 999-56-36-100 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. മെയിൽ ചെയ്യുകയാണെങ്കിൽ workingtitlepicture@gmail.com എന്ന മെയിൽ ഐ ഡിയിലേക്ക് മെയിൽ ചെയ്യുകയും ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും ആരോഗ്യകരമായ നല്ല ദിവസങ്ങൾ ആശംസിക്കുന്നു. കോശിച്ചായൻ്റെ പറമ്പിൻ്റെ വിശേഷങ്ങൾ നമുക്ക് തുടർന്നും കാണാം.